ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കിടിലും കഫ്താൻ തയ്ക്കുന്ന വീഡിയോ ആണ്. കഫ്താൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, വളരെ ഷോർട്ട് ആയിട്ടുള്ളതും പിന്നെ ഒന്ന് നമ്മുടെ ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയതും. അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടെ ലെങ്ത് ഉള്ള പാറ്റേൺ ആണ്. നമുക്കൊരു മാക്സി ഡ്രസ്സ് പോലെയോ അല്ലെങ്കിൽ നമുക്കൊരു അബായ പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലോങ് ആയിട്ടുള്ള കഫ്താനാണ് ഇന്ന് ചെയ്യാൻ പോണേ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പേപ്പറിൽ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ 3 മീറ്റർ മെറ്റീരിയലായിട്ട് എടുത്തിട്ടില്ല, വളരെ കോസ്റ്റ് കുറവുള്ള ഒരു മീറ്ററിനാകെ 60 rupees വരുന്നുള്ളൂ ആ മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ദാ 3 മീറ്റർ തുണിനെ സ്ട്രെയിറ്റ് ആക്കിയിട്ടിട്ട് ഇതുപോലെ നമുക്കൊന്ന് രണ്ടാക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം അതിനെ നേരെ സെൻറ്റർ പിടിച്ചിട്ട് നമുക്ക് ഇതുപോലെയും കൂടെ ഒന്ന് മടക്കി കൊടുക്കാം. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിട്ട്, കാരണം ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് കഫ്താൻ കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ഒന്ന് ചെയ്യാം. ഫ്രണ്ട് നെക്ക് ഞാൻ വി നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റൗണ്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, ഞാൻ എപ്പോഴും റൗണ്ടാണ് കൊടുക്കാറ്, കാരണം ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചതാണ്. അപ്പോൾ നമുക്ക് ബാക്ക് നെക്ക് അത്ര ലെങ്ത് വേണ്ട, ചെറിയൊരു നെക്കാണ് ഞാൻ വരയ്ക്കുന്നത്. മെഷർമെൻറ്റ്സ് ഒക്കെ നമുക്ക് മെറ്റീരിയലിൽ കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ കൈയുടെ ഈ ഒരു ഭാഗത്ത് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് താഴത്തേക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടത് അതിനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു മേലേക്കൊരു സൈഡിലൊരു 3 ഇഞ്ച് കൊടുത്തിട്ട് ഇതുപോലൊരു കർവും കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബാക്ക് നെക്കാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അതാണ് നമുക്ക് രണ്ടും ഒരുമിച്ച് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രണ്ട് നെക്ക് ഒരുമിച്ച് രണ്ടും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടും ബാക്കും ഒരേ അളവായി പോകും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നെക്കുകൾ കട്ട് ചെയ്തിട്ടുണ്ട്, താഴത്തെ ഈ ഒരു കർവും കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. വേറെ കട്ടിങ് ഒന്നും തന്നെ ഇതിൽ വരുന്നില്ല. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് ഒരു കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കഫ്താൻ്റെ മെഷർമെൻറ്റ്സും കട്ടിങ്ങും. ഇനി നമുക്ക് ഈ ഒരു 3 മീറ്റർ മെറ്റീരിയലിൽ നമുക്ക് ആ ഒരു നമ്മുടെ പേപ്പറിൽ ചെയ്ത പോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. നെക്ക് വിടുത്തായിട്ട് ഞാനിവിടെ എടുക്കുന്നത് 3 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 3 3.5 ഒക്കെ എടുക്കുന്നവരുണ്ടാവും, അതൊക്കെ അതുപോലെ തന്നെ എടുക്കാം. പിന്നെ ഫ്രണ്ട് നെക്ക് വന്നിട്ട് ഒരു 5.5 ഇഞ്ചൊക്കെയാണ് എടുക്കണം. ഇനി നമുക്ക് ഈ ഒരു കോർണറുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് വരക്കാം. ഞാനിപ്പോൾ ഒരു എന്താ പറയുക, വി നെക്കാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ വരക്കണേ. പിന്നെ നമ്മുടെ ബാക്ക് നെക്ക് വന്നിട്ട് 2.5 ഇഞ്ചാണ്. അപ്പോൾ അതിനെ ഞാൻ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് വരച്ചു. വളരെ സിമ്പിളായി. ഇനി നമുക്ക് ആദ്യം തന്നെ ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ഇതായി ഇതുപോലെ പൊക്കി പിടിച്ചിട്ട് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഫ്രണ്ടും ബാക്കും ഒരേ അളവ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് പിടിച്ച് കട്ട് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് കൈയുടെ എൻഡിൽ ചെറിയൊരു കട്ടിങ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കൈയുടെ ഈ ഒരു ഭാഗത്തെ അളവുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ഭാഗത്തെ അളവ്, അതെനിക്ക് വരുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പകുതി 5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് വരുന്നത് വെച്ചാൽ അത്ര എടുക്കാം, എന്നിട്ട് ഇവിടെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി താഴത്തെ ലെങ്ത് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക, സൈഡിലേക്ക് ഒരു കർവ് പോലെ 3 ഇഞ്ചിൽ നമുക്കൊന്ന് കർവ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ നമുക്ക് കട്ടിങ് വരുന്നുള്ളൂ. പിന്നെ ഞാൻ എക്സ്ട്രാ ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കൈയുടെ ഇവിടെ ഒരു നമുക്കൊരു ബോർഡർ പോലെ ഇങ്ങനെ വെക്കാനായിട്ടാണ് കേട്ടോ. അതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് കുറച്ച് ബയാസ് പീസസ് വേണം നമ്മുടെ കഴുത്തൊന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ബയാസ് പീസ് ഞാൻ എടുത്തിട്ടുണ്ട്, ഇതിനൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. ചെറിയ പീസുകളായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ നെക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കുക. നമുക്ക് വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്യാനും വളരെ സിമ്പിളായിട്ട് തയ്ക്കാനും പറ്റിയൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ബയാസ് പീസസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡൊന്നും ഇങ്ങനെ അടിച്ചെടുക്കണം, ഒറ്റ സൈഡ് അടിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഒരു സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ ഒരു കോർണറിൽ നിന്ന് ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു 1/2 ഇഞ്ച് അവിടെ വിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഇനി ഇങ്ങനെ വന്ന് ഫുള്ളായിട്ട് നമുക്ക് ഇതിനൊന്ന് ഇങ്ങനെ അടിച്ചെടുക്കണം. നല്ല വശത്ത് വെച്ചിട്ട് വേണം കേട്ടോ തയ്ക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് പൊട്ട വശത്തേക്ക് ഇതിനെ മറിച്ചിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് ഈ ഒരു കോർണറിൽ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് മുകളിൽ ജസ്റ്റ് വെറുതെ വിട്ടേക്കണം, എന്നിട്ട് വേണം ഈ ഒരു കോർണർ വരുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ നിർത്തി നിർത്തി തയ്ക്കാം കേട്ടോ. ബാക്കി ഇതാ ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് ഞാനിവിടെ ഇങ്ങനെ എക്സ്ട്രാ വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് കളയാം, ബാക്കി പീസ് നമുക്ക് വേണ്ട കേട്ടോ. എന്നിട്ട് ഈ ഒരു ഭാഗം നമുക്കൊന്ന് ജോയിൻ ചെയ്ത് തയ്ക്കണം, അപ്പോഴാണ് നമുക്ക് കറക്റ്റ് റൗണ്ട് കിട്ടുള്ളൂ. ഇപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിന് മുമ്പ് ഇതുപോലെ ഇങ്ങനെ നമ്മൾ കട്ടിങ് ഇട്ട് കൊടുക്കണത് നല്ലതാണ്, ആ നെക്കിന് ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നെക്ക് ഇത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. നമ്മൾ ഓൾറെഡി 2 വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയതും സ്കേർട്ടിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസിൻ്റെ കാര്യം പറയുന്നത്, നമ്മുടെ കൈയുടെ എൻഡിൽ നമ്മളൊരു 5 ഇഞ്ച് അളവെടുത്തിരുന്നല്ലോ, അതേ 5 ഇഞ്ച് ടോട്ടൽ 10 ഇഞ്ച് ലെങ്ത് വരുന്ന ഒരു പീസാണത്. വിഡ്ത്ത് നമുക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം, നമുക്ക് എത്ര ആ ഒരു പട്ടയ്ക്ക് എത്ര വിഡ്ത്ത് വേണോ അതിനനുസരിച്ച് എടുക്കാം. ഇനി നമ്മുടെ ആ കൈക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു കട്ടിങ് ഇട്ട ഭാഗത്ത് നമുക്ക് ഇതിനൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. ജോയിൻ ചെയ്തതിന് ശേഷം നല്ല വശം ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് കൈയുടെ അവിടെ നിന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചിൽ ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്ക് ഇതിൻ്റെ എൻഡിങ് വരെ തയ്ക്കണം കേട്ടോ, അടിഭാഗം വരെ തയ്ച്ചെടുക്കണം. ഇത് അത്രയേ ഉള്ളൂ, ഇതിലധികം തയ്ക്കാനൊന്നുമില്ല. ഇതേപോലെ നമുക്ക് അപ്പുറത്തെ സൈഡും കൂടെ ചെയ്തെടുക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ 2 സൈഡും കൂടെ ചെയ്തെടുക്കുകയാണ്.
ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് താഴത്തെ ഒരു ഭാഗമാണ്. താഴത്തെ ഭാഗം ഒരിക്കലും രണ്ട് പ്രാവശ്യം മടക്കിയിട്ട് ചെയ്യരുത്, അപ്പോൾ അതിനൊരു അത്ര നീറ്റ്നെസ് കിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു സൈഡ് ഇങ്ങനെ കുഞ്ഞിതാക്കി മടക്കിയിട്ട് ഫുള്ളായിട്ടൊന്ന് തയ്ച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഒന്നും കൂടെ മടക്കിയിട്ട് തയ്ക്കാം. സാധാരണ നമ്മൾ അടി മടക്കി തയ്ക്കുമ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് മടക്കിയിട്ടല്ലേ തയ്ക്കാറ്. അപ്പോൾ ഇതങ്ങനെ വേണ്ട, കാരണം ഒരു കർവ് പോലെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര നീറ്റായിട്ട് കിട്ടില്ല. ചെയ്യാൻ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു സൈഡ് ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു സൈഡും കൂടെ ഇതുപോലെ ഇതാ മടക്കി തയ്ക്കാം. ഇനി നമുക്കൊരു കുഞ്ഞു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഒരു 13 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 14 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്കൊരു എലാസ്റ്റിക് വെക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 6 ഇഞ്ച് വിടുത്തെടുത്തില്ല. 6 ഇഞ്ച് എന്ന് പറയുമ്പോൾ അപ്പുറത്തേക്ക് വരുമ്പോൾ അത് 12 ഇഞ്ച് ആവും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു സൈഡും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സൈഡേക്കും 6 ഇഞ്ച് എടുത്താൽ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 12 ഇഞ്ചായി. ഇതാ ഇതിന് 12 ഇഞ്ചായിട്ട് നമുക്ക് കിട്ടും. ഇതേപോലെ നമുക്ക് ബാക്ക് സൈഡിലും വരച്ചെടുക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു എലാസ്റ്റിക് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടും. അപ്പോൾ ഈ ഒരു 12 ഇഞ്ചിൽ ഞാൻ വരച്ചിട്ടുള്ളതിൽ നമുക്ക് ഇതാ ഒരു 12 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് എലാസ്റ്റിക് വെക്കണമെങ്കിൽ ഒരു 8 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 7 ഇഞ്ചൊക്കെ നമുക്ക് എടുക്കാം. ഇനിയിപ്പോൾ 6 ആയാലും കുഴപ്പമില്ല, കുറച്ച് ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് 8 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 8 ഇഞ്ചിൽ ഇതാ രണ്ട് കുഞ്ഞ് എലാസ്റ്റിക്, ഇത് 4 ഇഞ്ചേ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് ഇവിടെ വെച്ചിട്ടൊന്ന് തയ്ച്ചു കൊടുക്കണം. തയ്ക്കുമ്പോൾ ഇത് പൊട്ട വശത്ത് വെച്ചിട്ട് വേണം കേട്ടോ തയ്ക്കാനായിട്ട്. ഇതാ ഇതുപോലെ പൊട്ട വശത്തേക്ക് ഉള്ളിലേക്ക് വെച്ചിട്ട് വലിച്ചു പിടിച്ചിട്ട് തയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ഇട്ടിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ.